ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, നമ്മൾ കുറച്ച് പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്ന വെച്ചാൽ നമ്മുടെ സ്വന്തം ഒസ്ര മേക്ക് ഓവറിലാണ്. ശരിയിലുള്ള ഒസ്ര മേക്ക് ഓവറിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കണോ, നമ്മുടെ ഉണ്ണിയുടെ ഫോട്ടോഷൂട്ട് ചെയ്തത്, അത് കഴിഞ്ഞ് നമ്മുടെ വാവക്കുട്ടിയുടെ സ്മൂത്തനിങ് ചെയ്തത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി വാവ ചേച്ചിയുടെ എവിടെന്നാ ചെയ്തത്, ഞങ്ങളുടെ ചെയ്തതൊക്കെ ഇപ്പൊ തന്നെ പഴയ മുടി പോലെ ആയി തുടങ്ങി. പക്ഷെ വാവക്കുട്ടി ഇപ്പോഴും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും ആ ചെയ്ത പോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും വന്നോളൂ. പിന്നെ എന്റെ മുടി ഇവരാണ് ആദ്യം വെട്ടിയത്, അപ്പൊ എനിക്ക് തോന്നി ഇവിടെ തന്നെ ഒന്ന് വന്ന് വെട്ടണം. ബാബുരുടെ മുടി ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല പക്കയുണ്ട്. അപ്പൊ ഈ ചേച്ചി കൂടിയാണ് ചെയ്തത്, അപ്പൊ നമ്മൾ ഒന്നും കൂടി പിന്നെ കാണാൻ. ഇതാണ് ഒസ്രാ മേക്കോറിന്റെ സ്വന്തം ഓണർ, സ്വന്തം മുതലാളി. ഇവിടെ ഇത് പിന്നെ സ്വന്തം ഇവിടുത്തുള്ള ആള്, എല്ലാരും സ്വന്തമാണ്. അപ്പൊ നമ്മൾ ഇനിയും കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ലേ, നമ്മുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുക. ഓണോ ഫോട്ടോഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ. അതെ അതെ. അപ്പൊ ഇന്ന് ഞാൻ ഇത്രയ്ക്കും മുടി ബോവ് ചെയ്യാനാ വന്നിരിക്കുന്നത്. ഞാൻ ബാക്കിൽ ഇങ്ങനത്തെ ഒരു കട്ടിങ്, ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കുറച്ചിങ്ങനെ ഇട്ടിട്ടാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകാം, വാവക്കുട്ടീനെ വഴിയെ കാണിച്ചുതരാം. ഞാനും എന്റെ മുടി വെട്ടുന്നുണ്ട്. നമ്മള് ഓണൊക്കെ ആയില്ല, അപ്പൊ ഓണൊക്കെ ആയിട്ടൊന്ന് ബ്രൂട്ടീഷൻ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ബ്രൂട്ടീഷൻ ചെയ്യാറില്ല, മൂന്നാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് വെയിറ്റ് ചെയ്തിരിക്കുക. മൂന്നാം തീയതി നമുക്ക് എറണാകുളത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് ബ്രൂട്ടീഷനൊക്കെ ചെയ്തിട്ട് വന്നു. ഫേസിലൊന്നും ചെയ്യില്ല, മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി ഒന്ന് ത്രെഡൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ഉണ്ണിയും ത്രെഡ് ചെയ്യണം. അന്ന് ഇവിടുന്ന് ത്രെഡ് ചെയ്ത് പോയിട്ട് പിന്നെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ആ എനിക്ക് പക്കയായിരുന്നു, ഷേപ്പൊക്കെ പക്ക. പിന്നെ ഇവിടെ വീണ്ടും വീണ്ടും വരാൻ കാരണം ഇവിടെ സ്വഭാവം. അല്ലേട്ടോ, നമ്മുടെ ഷോപ്പ് പോലെ എപ്പോഴും ഇവിടെ വരാം. ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങോട്ട് പോരെ എന്ന് പറയാൻ വിളിയില് വെറുതെ വന്ന് എത്തി കൊണ്ട് പറയുന്നല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ മമ്മി ഇതാ മുടി വെട്ടാൻ. എന്താ ഓക്കെ, ക്ലോത്ത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആർ യു റെഡി? ഒരുപാട് കുറക്കിരുന്ന് ആറ്റു നോറ്റ് വളർത്തിയതാ ഞാന്. അല്ല, മമ്മിക്ക് സ്നേഹം കൊടുത്തോണ്ട് അതിങ്ങനെ വളരുന്നതേ. നല്ല വാവക്കുട്ടി അത് അവിടെ ഇരിക്കുന്നുണ്ട്, അവള് ക്ലാസ്സിനൊക്കെ പോയിട്ട് അവള് ക്ഷീണിച്ചിരിക്കുവാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ചേച്ചിമാർ പറയൂ. സുഖായി പോണോ? എങ്ങനെയുണ്ട് പാർലർ ഒക്കെ? പൊളിയല്ലേ. ഇവർക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അവര് ഇട്ടിട്ടില്ല. അതെ, അതല്ല എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. ആ അന്ന് നമ്മൾ വന്നില്ല. അവര് പറ്റിക്കാൻ കുറേ ദിവസം. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ റെഡി ആക്കട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഹെയർ വാഷ് ചെയ്യുന്നില്ലല്ലോ. ആ കാരണം എന്താ വെച്ചാൽ മമ്മി ഓൾറെഡി അവിടുന്ന് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്, അവിടത്തെ കിണറെല്ലാം കൊണ്ട്. അപ്പൊ ഓയിൽ വാഷ് ചെയ്തിട്ടേ വിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ, വാഷ് ചെയ്തിട്ടാണ് ബോബ് കെട്ടി അടിക്കാൻ പോണേ. പിന്നെ അങ്ങനെ വിട്ടോ, വീട്ടിൽ കയറണ്ട. പിന്നെ എന്റെ ഭർത്താവിന് കുഴപ്പമില്ല, പിന്നെ എനിക്ക് ഒരാളുടെ കാര്യം അറിയേണ്ട ആവശ്യമില്ല. ബട്ട് വി ഹാവ് പ്രോബ്ലം, ഞങ്ങള് പറഞ്ഞ പപ്പ കേക്കും. ഓക്കെ, പപ്പ വന്ന് പോയല്ലേ ഉള്ളു. ഹായ് ഗൈസ്, എന്തു പറയുന്നു, റെഡിയൊക്കെ? അവൾക്ക് ഇനി ഒന്നും കഴിക്കാൻ കൊടുക്കണ്ട, കാരണം ഞാൻ മേടിച്ച ചോക്ലേറ്റ്സ് ഫുള്ള് ഞാൻ പോയി നോക്കുമ്പോ എല്ലാം കഴിച്ചു തീർത്തിരിക്കുന്നു. അവളും സ്വത്തും കൂടി ഒരു പീസ് പോലും എടുത്തു വെച്ചില്ല. ബ്ലഡി ഫൂൾസ്. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് എന്റെ ഹെയർ സ്റ്റൈൽ? സ്വത്തും പൊന്നു എങ്ങനെയുണ്ടടാ? പിന്നെ അത് എന്റെ അമ്മ കിട്ടി തന്നാണ് എനിക്ക്. ആളോട് ഞാൻ മസാജ് ചെയ്ത് തരാൻ പറഞ്ഞു. ചുറ്റുന്ന
വരൂ വരൂ വരൂ, കടന്നു വരൂ. വിവിധ തരം ഹെയർ സ്റ്റൈലുകൾക്കായി ഒസ്ര മേക്കോവറിലേക്ക് കടന്നു വരൂ. എന്ത് ഓ, നമ്മുടെ ഈ ഓരോ ഇംഗ്ലീഷിന്റെ മറ്റോരോ കാർട്ടൂൺസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലോരോ അമ്മൂമ്മമാരുണ്ടാവില്ലേ, എന്താണ്ടോ എന്റെ സ്വന്തം ത്രെഡ് ചെയ്യാൻ പോവാണ് നല്ല പേടി. മാസത്തിലൊരിക്കലും ത്രെഡ് ചെയ്യുമ്പോ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ചേച്ചിയും എനിക്ക് പതുക്കെ എടുത്തരും കേട്ടോ. നരുവാവല്ലേ അവളിപ്പോഴും ഇങ്ങനെ, അവള് സോ ഡിപ്രസ്ഡ് ആണ്. അവള് എന്താത്ര കുളിക്കാത്തത്, ബാത്റൂമില് അവൾക്ക് ഫീലിംഗ് അലോണത്രേ, എന്നാ ഒറ്റപ്പെടുന്ന പോലെ തോന്നത്ര. പിന്നെ ബാത്റൂമിൽ ആർക്കെങ്കിലും കൂട്ടുപോകാൻ പറ്റുമോ അവള്? ഓരോ കാര്യങ്ങളെ അവ ഓൺ ഓഫർ വമ്പിച്ച ഓഫർ. ഉറക്കും വിശപ്പും ഒപ്പം വന്ന ഭ്രാന്തം. ഹായ് ഗൈസ്, ഞാൻ ആകെ ക്ഷീണിച്ചു, സ്കൂള് വിട്ട് വന്നിട്ടും പാഞ്ഞു വരുന്നു. ഹായ് പൊന്നു, എന്തടി അവിടെ എന്തൊക്കെയോ നടക്കുന്നത്, എന്ത് മമ്മിയുടെ അങ്കണ്ടാ ഇഷ്ടപ്പെട്ടു ഹെയർ സ്റ്റൈല്? അതെ അതെ, എന്താടി ഞാനുണ്ടെന്ന് പോയി ഇരിക്കട്ടെ, എനിക്ക് ഇതെനിക്ക് ഉറക്കം വരിക. എന്തത്, എന്താ സാധനം ഇവിടെ? എന്താണ് എന്ത്? എന്റെ ആഗ്രഹത്തിന് സ്മൂത്തിനും ചെയ്ത് കഴിഞ്ഞു, അതോടുകൂടി എന്റെ ഓഫർ കഴിഞ്ഞു. എന്റെ ഓഫർ കഴിഞ്ഞു കേട്ടോ, ഇനി വെറുതെ ഓഫർ ഇങ്ങനെ പറയുന്നു. അതെ, കിടക്കണം. ജഗതി കാണിക്കും പോലെ കാണിക്കാതെ കേട്ടോ. കണ്ട ഉണ്ണി കൂളായി കിടക്കണുണ്ടാവും, കണ്ട ഉണ്ണി കൂളായി കിടക്കണുണ്ട. അവിടെ വേദനയൊക്കെ നിസാരം. അതെ അതെ, നിസാരം. ഉണ്ണി ഫേസ് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്, എന്നെ നോക്ക്. ഓക്കേ ഗൈസ്, മമ്മി മുടി ബാക്ക് വെട്ടി കഴിഞ്ഞിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, ഇനി ഫ്രണ്ടിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നല്ല ഉറക്കം വരുന്നു, വന്ന ഉടനെ പറഞ്ഞു എന്താ ഇങ്ങനെ കേട് വന്നേക്കുന്ന. ഓക്കേ ഗൈസ്, അപ്പൊ എന്റെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ട. അപ്പോ മമ്മി മുടി വെട്ടി, അടുത്തത് ഉണ്ണിക്കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് മുടി ചുമ്മാ ഒന്ന് ട്രിം ചെയ്യാണ് കേട്ടോ. വാവൂസേ, ബാബുകുട്ടി, ബാബുകുട്ടി, ഈ ലൈറ്റിന്റെ സ്വിച്ച് ഏതാ? ആ ഇങ്ങനെ ഇത് മതിയടാ, ഇതാണ് നല്ല ക്ലാരിറ്റി. വാവുകുട്ടി, ഇതാ മറ്റേ ആ മറ്റേ ഇത് ചെയ്യണം കേട്ടോ, ത്രെഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ തിരിഞ്ഞു മറിഞ്ഞ ഓരോ ആൾക്കാർ ഓരോന്ന് ചെയ്തോണ്ടിരിക്കണ്ടേ. അപ്പൊ നിനക്ക് അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ തമ്പനെ എടുക്കട്ടെ.
പല്ലി കാടണ്ട, പല്ലി കാടണ്ട്, പേടിയാവണേ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അങ്ങോട്ട് ഒരു ആംഗിൾ നോക്കിയപ്പോൾ നന്നായിട്ടാണ്. അപ്പോഴേക്ക് തുടങ്ങി ആട്ടം നിർത്തി ഞാൻ. ഏയ് നല്ല രസമുണ്ടല്ലേ ഹെയർ സ്റ്റൈലൊക്കെ. എന്താ രസമല്ലേ, നന്നായിണ്ട്, രസമല്ലേ. മുടി ബോബി എന്നൊക്കെ പറഞ്ഞു ബോബിതും ചെയ്തില്ല, ഞാൻ മുടി തൊട്ടൊരു കളിയും കളിക്കില്ല. ബാക്ക് ഓക്കേ, അമ്മ ഒന്ന് പിടിച്ചെടുത്തേ. സൂപ്പർ ആയിട്ട് കേട്ടോ, നൈസ്. ഓക്കേ ഓക്കേ, മമ്മയുടെ മുടി കണ്ടോ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാ സെലക്ഷനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ഇത് സൂപ്പർ ആയിട്ടുണ്ട്, അതൊന്നും എടുത്തേ അമ്മേ. ഈ കമ്മല് ഒന്നാണോ? അല്ലല്ല, മാറ്റം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ പിന്നെ നമുക്കറിയാലോ ജ്വല്ലറീസ് റെന്റിന് കൊടുക്കുന്നുണ്ട്, ബ്രൈഡൽ ക്ലോത്ത് ഡ്രസ്സ് റെന്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടോ ഇത്, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ത്രെഡ് ചെയ്തു കേട്ടോ, നല്ല വേദന. ഓക്കെ, അപ്പൊ മമ്മി അതവിടെ കണ്ടു കണ്ടു കണ്ടു, മമ്മി അവിടെ ത്രെഡ് ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പോവാൻ സമയമായി. എന്താ മീ പോവാനായില്ലേ? മുടി വെട്ടി. ഓക്കെ, മുടി വെട്ടി, ഞാൻ ഉണ്ണി, മമ്മിയും ത്രെഡ് ചെയ്തു. ഓക്കെ, എന്റെ എന്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. ഓക്കെ കണ്ടോ, പക്ഷെ ഇതെന്തെങ്കിലും അറിയാത്ത നല്ല ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഹെയർ കട്ട് കഴിഞ്ഞു, അപ്പൊ ഇനി വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മള് എന്താണ് ഓണത്തിന്റെ സംബന്ധിച്ചിട്ടുള്ള ബ്യൂട്ടീഷ്യൻ ഒക്കെ കഴിഞ്ഞു. ഓണത്തിന് സംബന്ധിച്ചുള്ള എന്റെ ബ്യൂട്ടീഷ്യൻ ത്രെഡ് ചെയ്യലാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഓണത്തിന് ഓണത്തിന് നമ്മൾ എന്നെ സംബന്ധിച്ചുള്ള ബ്രൂട്ടീഷ്യൻ വെറുതെ ത്രെഡ് ചെയ്യലാണ്, മമ്മീനെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ടും പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നമ്മള് വന്ന മേക്കപ്പിൽ തന്നെ ഉണ്ട്, നമ്മള് വേറൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ചേച്ചി പിന്നെ പൊതുവെ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഫേഷ്യൽ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ മൂത്തം ഒന്നും ചെയ്യാറില്ല. പിന്നെ തലയിലും ഞാനിങ്ങനെ സ്പാ അതൊന്നും ചെയ്യാറില്ല കേട്ടോ, ഒന്ന് ഹെയർ കട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ ഞങ്ങൾ വന്നതില്. വറക്കൊക്കെ പൊളിയായിട്ടുണ്ട്, എനിക്ക് എന്റെ ത്രെഡ് ചെയ്ത് വളരെ അധികം ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എനിക്ക് വേദന വേറെല്ലാം അവിടെ ചെയ്യണേക്കാട്ടിലും വേദന കുറവാണ്. അപ്പൊ എന്തായാലും പിന്നെ നമ്മള് ഇഫാന്റിയും നേരം എനിക്ക് ഇഫാന്റിയും ഈ ചേച്ചി മാത്രമാണ് പക്കയായിട്ട് എനിക്ക് ഒരു വേദന ഇല്ലാണ്ട് ചെയ്താന്നിട്ടുള്ളത് കേട്ടോ. വേറെ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്തായാലും ഹാപ്പിയാണ്, വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഇനിയും ഇവിടെ വരുന്നതായിരിക്കും. പിന്നെ അടുത്തുള്ള ഇവിടെ ചെർപ്പളശ്ശേരി അടുത്തുള്ള എല്ലാവരും വരൂട്ടോ, കാരണം വെച്ചാൽ അടിപൊളി സർവീസ് ആണ് അവരുടെ കേട്ടോ. നല്ല ഇപ്പൊ വാവക്കുട്ടിയുടെ സ്മൂത്തീനിങ് ആയാലും സമയം എടുത്തിട്ട് നമ്മൾ നേരം വൈകി രാത്രി വന്നാലും അവര് സമയം എടുത്ത് അത്രയും പെർഫെക്ഷനോടുകൂടിയിട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മള് നൈറ്റ് ഡ്യൂട്ടിയാണ്, കാരണം നമ്മൾ രാവിലെ ഒന്ന് വൈകിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടപ്പ് മുറിക്കോ ബെൽറ്റ് ആണല്ലോ.